എസ് എൻ ഡി പി യോഗം കോന്നി 82 നമ്പർ ശാഖ നവതി നിറവിൽ. നവതി സമ്മേളനം പിന്നോക്ക വികസന കോർപ്പറേഷൻ അംഗം എ പി ജയൻ ഉദ്ഘാടനം ചെയ്തു. എസ് എൻ ഡി പി യോഗം കോന്നി 82 നമ്പർ ശാഖയുടെ നവതി ആഘോഷം നടന്നു. നവതി സമ്മേളനം പിന്നോക്ക വികസന കോർപ്പറേഷൻ അംഗം എ പി ജയൻ ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും 90 വർഷം പിന്നിടുന്ന കോന്നിയിലെ എസ് എൻ ഡി പി ശാഖയ്ക്ക് വളരെ ദീർഘമായ ഒരു ചരിത്രമുണ്ട് എന്നെനിക്ക് അറിയാം. ഇവിടെ കോന്നിയുമായി ബന്ധപ്പെടുന്ന സമയം തൊട്ട് ഈ ശാഖയുടെ പ്രവർത്തകരിൽ ഒരു വലിയ വിഭാഗമാണുകളെ, ഒരു നല്ല വിഭാഗമാണുകളെ എനിക്ക് വ്യക്തിപരമായി പരിചയവും സ്നേഹവും സൗഹൃദവും ഉള്ളവരാണ്. അതുകൊണ്ട് ശരിക്കും ശ്രീനാരായണീയരായി ഗുരുവിൻ്റെ ചിന്തകളുമായി വളരെ ചേർന്ന് മുന്നോട്ട് പോകുന്ന ധാരാളം പേരെ എനിക്ക് ഈ ശാഖയിൽ അറിയാം. യൂണിയൻ സെക്രട്ടറി ഡി അനിൽകുമാർ അധ്യക്ഷനായിരുന്നു. യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിൽ ഉണ്ടായിരുന്ന അനാചാരങ്ങൾക്കും അതുപോലുള്ള അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ പോരാടുവാൻ ഈ സമൂഹത്തെ അത്രമാത്രം ബലപ്പെടുത്തിയെടുത്തത് ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളാണ്. ഗുരുദേവൻ 1903 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന് നേതൃത്വം കൊടുത്തപ്പോൾ ഡോക്ടർ പറ്റൂർ അദ്ദേഹമായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് ഗുരുദേവനെ കൊണ്ടുവന്ന് എത്തിച്ചത്. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ചിറ്റിലക്കാട്ട് സ്വാഗതം പറഞ്ഞു. 100 ഒരു സെഞ്ചുറി 100 തികയുകയാണ്. ഈ 90 വർഷത്തെ ഈ ശാഖയുടെ പ്രവർത്തനത്തിൽ എന്നും ഈ ശാഖകളോടും ഈ സമൂഹത്തോടും കടപ്പെട്ടിരിക്കുന്നതും എന്നും ഈ സമൂഹത്തിന് വേണ്ട നല്ല കാര്യങ്ങൾ ചെയ്തതുമായ ഒരു ശാഖയാണ്. രാജാക്കാട് എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് എം പി ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ചികിത്സാ സഹായ വിതരണം സി പി എം ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു നിർവഹിച്ചു. സൗജന്യ നോട്ട്ബുക്ക് പഠനോപകരണ വിതരണം ഡി സി സി പ്രസിഡന്റ് ബാബു ജോർജും നിർവഹിച്ചു. വിദ്യാഭ്യാസ അവാർഡ് ദാനം കോന്നി എസ് ഐ എസ് എസ് എൻ ഡി പി യോഗം കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ബിജു പുഷ്പൻ നിർവഹിച്ചു. യൂണിയൻ കൌൺസിൽ അംഗങ്ങളായ പി വി രണേഷ്, സജിനാഥ്, ജില്ലാ പഞ്ചായത്ത് അംഗം ബിനിലാൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റോജി എബ്രഹാം, വാർഡംഗം ടി സൗദാമിനി, വനിതാ സംഘം പ്രസിഡന്റ് ലാലി മോഹൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ആത്മീയ സമ്മേളനവും ഗുരുധർമ്മം കുടുംബജീവിതത്തിൽ എന്ന വിഷയത്തിൽ പ്രഭാഷണവും നടന്നു. അന്നദാനവും ഉണ്ടായിരുന്നു. സംസ്കൃതി ന്യൂസ് കോന്നി.